ഞാൻ തകര വഴിവക്കിലും പറമ്പിലും ഇക്കാലത്ത് ആരാലും ശ്രദ്ധിക്കാത്ത എന്നെ നിങ്ങളുടെ പൂർവികർ വളരെയധികം സ്നേഹിച്ചിരുന്നു. മിക്ക വീടുകളുടെ അടുക്കളയിലും എനിക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ വീടുകളിൽ. കാരണം എന്നെ പാകം ചെയ്ത് കഴിച്ച അവർ പല രോഗങ്ങളിൽ നിന്ന് മുക്തരായിരുന്നു. എന്നിലുള്ള ഇളം പച്ച നിറത്തിലുള്ള ഇലകൾ തോരൻ വെച്ച് കഴിച്ചിരുന്ന നിങ്ങളുടെ അമ്മമ്മമാരുടെയും അപ്പൂപ്പന്മാരുടെയും ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടാകണമെന്നില്ല. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള എന്നെക്കുറിച്ച് ആയുർവേദ ഡോക്ടർമാരോട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. പ്രോട്ടീനിൻ്റെയും ഇരുമ്പിൻ്റെയും കൊച്ചു കലവറയാണ് ഞാനെന്ന് അവർ എന്തായാലും പറഞ്ഞു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഴക്കാലത്താണ് സാധാരണയായി ഞാൻ വളരാറുള്ളത്. ഇത് വെച്ച് നമുക്കൊരു തകരത്തോരൻ ഉണ്ടാക്കിയാലോ? അതിനായി ഒരു കപ്പ് ചീര അരിഞ്ഞത്. തകര വറുക്കുന്നതിനായി വേണ്ട സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞു വെച്ചത്, 7 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/2 മുറി തേങ്ങ ചെരവിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 വറ്റൽമുളക്. അരിഞ്ഞു വെച്ച തകരയിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ, തേങ്ങ, പച്ചമുളക് എന്നിവ ചേർത്ത് ഞാനിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തകര ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം അടച്ചു വെക്കാം. 3 മിനിറ്റായി. ഇനി അല്പം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. തകരത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാം.